അത് കഴിഞ്ഞും ചിരിച്ചു, അവസാനത്തെ ഇമോഷൻസ് വർക്കായി, അടിപൊളി പടം. ആ അതെ, നല്ല ഫാമിലി എന്റർടൈനർ ആണ്, എല്ലാരും കാണണം പടം. ആ കോമഡിയാണ്, എന്താ പറയാ, ഒരു സാധാരണ ആൾക്കാരുടെ ഒരു ഫാമിലിയിൽ നടക്കുന്ന സംസാര രീതികളും വളരെ നന്നായിട്ടുണ്ട്. പടം തീരെ പ്രതീക്ഷയില്ലാതെ ജസ്റ്റ് കയറി കണ്ടാണ്, പക്ഷേ നല്ല ഫാമിലി എൻ്റർടൈനർ ആയിട്ട് ഒരു ഒരു കൺഫ്യൂഷൻ കോമഡി എന്നുള്ള രീതിയിൽ പെടുത്താവുന്ന നല്ല ഫാമിലി ഡ്രാമയാണ്. അതുപോലെ കോമഡി എല്ലാം വർക്കായിട്ടുണ്ട്. പിന്നെ കുറേ കാലത്തെ ശേഷം നമ്മൾ അടുത്ത കാലത്തായിട്ട് അങ്ങനെ സായികുമാറിനെ അധികം കാണുന്നില്ല. അപ്പോൾ സായികുമാറിൻ്റെ ഒരു അതിശക്തമായ റോൾ, ഈ ഭരതനാട്യം എന്നുള്ള ഒരു ലീഡ് റോള്, ടൈറ്റിൽ റോള് തന്നെ ചെയ്യുന്നത് ഭരതൻ എന്നുള്ള ക്യാരക്ടർ തന്നെ ചെയ്യുന്നത് സായികുമാറാണ്. അതുപോലെ തന്നെ സൈജു കുറുപ്പ്, അതുപോലെ ഒരു ഒരു തനി നാടൻ പടമാണ്. നമ്മൾ ഒരു നല്ല റിഫ്രഷിംഗ് ആയി തോന്നിയ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കഥ. തീമൊക്കെ മുമ്പ് പല സിനിമകൾ വന്നിട്ടുണ്ടെന്ന് പറയാന്നാലും ഒരു കോമഡിയുടെ രൂപത്തിൽ അത് അതിഗംഭീരമായിട്ട് അവതരിച്ചിട്ടുണ്ട്. ഒരു ട്വിസ്റ്റ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട് അതിനകത്ത്. ആ സസ്പെൻസ് ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ അത് മനസ്സിലാവും, പക്ഷേ അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളും നല്ല രസകരമായിട്ട് സിനിമ പോകുന്നുണ്ട്. അതുപോലെ മറിമായത്തിൽ ഒന്ന് രണ്ട് പെർഫോമൻസ് ഇതിനകത്തുണ്ട്, അവരുടെ ക്യാരക്ടേഴ്സും അടിപൊളിയായിരുന്നു. മൊത്തത്തിലൊരു രണ്ട് മണിക്കൂർ കണ്ടിരിക്കാവുന്ന ഒരു ഗംഭീര ഒരു ഫാമിലി കോമഡി എൻ്റർടൈനർ ആയിട്ടാണ് സിനിമ ഭരതനാട്യം വന്നിരിക്കുന്നത്. അപ്പം അത് ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ എങ്ങനെ പറയാം, പതുക്കെ തുടങ്ങുന്ന പടം, അത് ഒരു കോമഡി കൊണ്ടൊക്കെ രസമായിട്ട്, അത് ഫസ്റ്റ് ഹാഫിലെ മറ്റേ ഇൻ്റർവെല്ലിന് മുമ്പൊക്കെ ആകുമ്പോൾ കോമഡിയൊക്കെ നല്ല രീതിയിൽ തുടങ്ങുന്നുണ്ട്. പിന്നെ അവിടെ തുടങ്ങി പടം മൊത്തം എൻഗേജിങ് ആയിട്ട്, അത് നമുക്ക് ലാഗോ ബോറടിയോ തോന്നിയില്ല. തുടക്കം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് പടം പോയി, ആ ഒരു ലാഗ് വരുമെന്നാണ് ഫീൽ ചെയ്തത്, പക്ഷെ അതൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ അഭിനയിച്ച എല്ലാവരും, അത് സൈജു കുറുപ്പായാലും ഞാൻ എടുത്ത് പറയുന്നില്ല പേര്, പിന്നെ ഇതിൽ ട്വിൻസായിട്ട് രണ്ട് പേര് അഭിനയിച്ചിട്ടുണ്ട്, അവരൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കോമഡി വർക്കൗട്ടായിട്ട്, എല്ലാ കോമഡി, അതായത് ആ സിറ്റുവേഷൻ അനുസരിച്ച് വരുന്ന കോമഡി ആയിരുന്നു, നമുക്ക് ഒന്നും അരോചകമായിട്ട് തോന്നിയില്ല. ആ ഒരു കാര്യത്തിൽ അതൊരു ഡീസൻറ്റ് ഒരു പടമായിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ധൈര്യമായിട്ട് ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ. പടം ഭരതനാട്യം നല്ല സിനിമയാണ്, ഫാമിലി സിനിമയാണ്. അതായത് സൈജു കുറുപ്പിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമയായി ഇത് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് പഴയ ഒരു സായികുമാറിനെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടമ്മ അമ്മ വേഷം ചെയ്തവർ ഒക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ ബ്രില്ല്യൻ്റ് ആണ്, കാരണം ഒരുപാട് ഫ്രെയിമുകളൊന്നും കാണിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ബലപ്പെട്ട ഒരു സ്ക്രിപ്റ്റാണ്, ഈ പടം വിജയിക്കേണ്ട നമ്മുടെ ആവശ്യമാണ്. വിവാദങ്ങളിലൊന്നും മുങ്ങി ഈ സിനിമ പോകരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നല്ല സിനിമയാണ്, നല്ല നല്ല സിനിമയാണ്. കോമഡി ഫാമിലി സബ്ജക്റ്റാണ്, ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് പറയുന്നത്. അത് നമുക്ക് കണ്ടൻറ്റ് നമ്മളിപ്പം പുറത്ത് പറയാനുള്ള, കാരണം സിനിമ കാണാനുള്ള ഒരാകാംക്ഷ ഉണ്ടല്ലോ, അത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണമെന്ന് വിനീതമായി പറയുകയാണ്. ഒരു പ്രേക്ഷകനെന്ന നിലയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. സത്യാന്തിക്കാട് സിനിമ തന്നെയാണ് ആയിട്ട്, നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏത് വീട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഒരു 10 വീട്ടിലെങ്കിൽ 2 വീട്ടിൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു തമാശ, ഇന്നത്തെ വാരികളെ അടിയിടി കുത്തൊന്നും ഇല്ലാണ്ട് നല്ല കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നല്ല കോമഡിയാണ്, ഫുൾ കോമഡിയാണ്, നല്ല നല്ല തമാശയായിട്ടുള്ളൊരു പടമാണ്. എന്തായാലും അതിലെ ഓരോ നടന്മാരും എടുത്തു പറയാളാണ്. സൈജു കുറുപ്പെല്ലാം ഗംഭീരമായിട്ട്, സൈജു കുറുപ്പ് നന്നായിട്ട്, എല്ലാവരും എല്ലാവരുടെയും പേര് എനിക്കറിയില്ല. സൈജു കുറുപ്പും കലാരഞ്ജിനിയാണ് നമുക്ക് അറിയാമെന്നുള്ള പെട്ടെന്ന് പറയാം. പിന്നെ ശ്രീചരവി അവരും അസലായിട്ടുണ്ട്. ആ പിള്ളേർ ടിൻസായിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള അതിലും നന്നായിട്ടുണ്ട്. ചെറിയ പിള്ളേരും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. എല്ലാം സൂപ്പർ, അടിപൊളി അടിപൊളി. തിരിച്ചു ഒരുപാട് ഒരുപാട് തിരിച്ചു, നല്ല രസമായിട്ട് എൻ്റെ ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഗംഭീര സിനിമ. സൈജു കുറുപ്പും എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ്, ഫണ്ണാണ്, ഫണ്ണാണ്, എല്ലാം ഫാമിലി സ്റ്റോറി നല്ല ഗംഭീരമാണ്, അടിപൊളിയാണ്.